നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒന്നാം പ്രതിയായ കളക്ടർ എല്ലാവരുടെയും മുന്നിൽ അങ്ങനെ നിൽക്കുകയാണ്. കേരള മനസാക്ഷിക്ക് മുന്നിൽ കളക്ടറും കുറ്റക്കാരൻ തന്നെയാണ്. ഇപ്പോഴിതാ കളക്ടറുടെ പ്രതികരണം പുറത്തു വരുന്നു. കളക്ടർ ആദ്യമായി ഈ സംഭവത്തിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുകയാണ്. കുറ്റസമ്മതമല്ല കത്തിലൂടെ നൽകിയത് എന്നാണ് കളക്ടർ പറയുന്നത്. കൃത്യമായി തന്നെ ഒരു പോലീസ് അന്വേഷണത്തിലുള്ള കേസുമായി ബന്ധപ്പെട്ട് അധികം സംസാരിക്കുന്നില്ല എന്ന് പറയുന്നു. ഉദ്യോഗസ്ഥർക്കിടയിലെ തെറ്റിദ്ധാരണകൾ കൃത്യമായി തന്നെ മാറ്റും, സംസാരിച്ച് ക്ലിയർ ചെയ്യും, എന്റെ ഭാഗം വ്യക്തമാക്കും. ഈ ആവശ്യവുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിനെ പോലീസ് വിളിപ്പിക്കുകയാണെങ്കിൽ കൃത്യമായി കാര്യങ്ങൾ രേഖപ്പെടുത്തും, അതല്ലാതെ കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല എന്നും കളക്ടർ വ്യക്തമാക്കുകയാണ്. അതേസമയം കണ്ണൂർ കളക്ടർക്കെതിരെ രൂക്ഷ വിമർശനവുമായി കണ്ണൂരിൽ ആത്മഹത്യ ചെയ്ത ADM നവീൻ ബാബുവിന്റെ ബന്ധു ബാലകൃഷ്ണൻ രംഗത്ത് വരികയാണ്. പരാതിയിലെ ഒപ്പുകളിലെ വൈരുദ്ധ്യം കൂടി പുറത്തു വന്നതോടുകൂടി ADMനെതിരെ വന്നത് വ്യാജ പരാതി തന്നെയാണ് എന്ന് ബാലകൃഷ്ണൻ പറയുകയാണ്. ഇതിൽ വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. രണ്ടാഴ്ച മുമ്പ് നവീൻ ബാബു നാട്ടിൽ വന്ന സമയത്ത് സംസാരിച്ചത് അനുസരിച്ച് ജോലി സംബന്ധമായ സമ്മർദ്ദം നവീൻ ബാബു നേരിട്ടതായി മനസ്സിലായിരുന്നു. ഒരു പരുവത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നും വലിയ ബുദ്ധിമുട്ടാണ്, എങ്ങനെയെങ്കിലും ട്രാൻസ്ഫർ വാങ്ങി തിരികെ വരണമെന്നും നവീൻ ബാബു വിശദമാക്കിയെന്നാണ് ബാലകൃഷ്ണൻ പറയുന്നത്. ട്രാൻസ്ഫർ വാങ്ങി വരണമല്ലോ എന്ന് കരുതി ആരോടും പുറത്ത് സംസാരിക്കാതെ ഇരിക്കുകയാണ് എന്നും നവീൻ ബാബു പറഞ്ഞിരുന്നു. പല കാര്യങ്ങളും നിയമം വിട്ട് ചെയ്യാൻ നവീൻ ബാബുവിനെ ബുദ്ധിമുട്ടിച്ചതായി മനസ്സിലായിരുന്നു. എതിർത്ത് പറഞ്ഞാൽ കള്ളക്കേസിൽ കുടുക്കുമെന്ന ഭയവും നവീൻ ഉണ്ടായിരുന്നുവെന്നും ബന്ധു പറയുന്നു. അതേസമയം കുറെ നാളുകളായി ഔദ്യോഗിക തലത്തിൽ പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. ട്രാൻസ്ഫറിന് തടസ്സം വന്ന സമയത്തായിരുന്നു നവീൻ ബാബു ബന്ധുവിനോട് ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത്. എന്താണ് സംഭവമെന്ന് ചികഞ്ഞു ചോദിച്ചിരുന്നില്ല എന്നും ബാലകൃഷ്ണൻ പറയുന്നു. ട്രാൻസ്ഫർ വൈകുന്നു എന്ന വിഷമം നവീന് ഉണ്ടായിരുന്നു. സമാന സമയത്ത് സ്ഥലം മാറ്റം കിട്ടിയവർക്കെല്ലാം തന്നെ തിരികെ നാട്ടിലേക്ക് ട്രാൻസ്ഫർ ലഭിച്ചിട്ടും നവീന് ട്രാൻസ്ഫർ ലഭിച്ചിരുന്നില്ല. ഈ സമയത്താണ് ബാലകൃഷ്ണൻ ജില്ലാ സെക്രട്ടറി വഴി അന്വേഷിച്ചപ്പോൾ മികച്ച ഉദ്യോഗസ്ഥനാണെന്നും ഉടനെ തിരിച്ചയക്കുന്നില്ല എന്നും അറിയാൻ കഴിഞ്ഞത്. അത് പറഞ്ഞാണ് ട്രാൻസ്ഫർ തടഞ്ഞിരിക്കുന്നത്. നവീന്റെ മൃതദേഹത്തെ അനുഗമിച്ച് പത്തനംതിട്ട എത്തിയെങ്കിലും കണ്ണൂർ കളക്ടർ അരുണിന് വീട്ടിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്തതും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു. അതായത് കണ്ണൂരിലെ കളക്ടർ വീട്ടുകാരെ കാണാനും സമാധാനിപ്പിക്കാനും ഒക്കെ എത്തിയിരുന്നു. എന്നാൽ വീട്ടിൽ കയറ്റാതെ നിൽക്കുകയായിരുന്നു ബന്ധുക്കൾ. ഭാര്യയെയും മക്കളെയും ആശ്വസിപ്പിക്കാൻ അവസരം വേണമെന്ന് ബന്ധുക്കളോട് മറ്റൊരാൾ വഴി ആവശ്യപ്പെട്ടെങ്കിലും താല്പര്യമില്ല എന്ന മറുപടിയാണ് കിട്ടിയത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ പത്തനംതിട്ട ക്രിസ്ത്യൻ മെഡിക്കൽ സെന്ററിലെ മോർച്ചറിയിലേക്ക് മൃതദേഹവുമായി വന്ന ആംബുലൻസിനെ അനുഗമിച്ചാണ് കളക്ടർ എത്തിയത്. വീട്ടിലേക്ക് ചെല്ലാൻ അനുമതി കിട്ടാതെ വന്നതോടുകൂടി തിരുവനന്തപുരത്തേക്ക് പോയ കളക്ടർ സംസ്കാരം നടന്ന വ്യാഴാഴ്ച പത്തനംതിട്ടയിൽ തിരിച്ചെത്തി. ഹോട്ടലിൽ തങ്ങിയ അദ്ദേഹം സംസ്കാര ചടങ്ങുകൾ തീർന്ന ശേഷമാണ് കണ്ണൂരിൽ തിരിച്ചത്. ഈ യാത്രയിലാണ് നവീന്റെ കുടുംബത്തെ ആശ്വസിപ്പിക്കാനുള്ള കത്ത് എഴുതിയത്. നവീനെ കുറിച്ച് നല്ല വാക്കുകളാണ് കത്തിൽ പറഞ്ഞിരിക്കുന്നത്. അനുഭാവത്തോടുകൂടി ഒരിക്കൽ എത്തുമെന്ന് കളക്ടർ കത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കളക്ടറെ കാണാൻ താല്പര്യമില്ല എന്ന നിലപാട് തന്നെയാണ് ബന്ധുക്കൾ. കണ്ണൂർ കളക്ടർ മലയാളപ്പുഴ വീട്ടിലെത്തിയാൽ തടയുമെന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി നഹാസ് പത്തനംതിട്ട, യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് നിതിൻ ശിവ എന്നിവരും അറിയിച്ചിട്ടുണ്ട്.